ഹേ ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ സബ്ലൈസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ്. ഇന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് കാണാൻ കുറച്ചുകൂടി അടിപൊളി വെക്കുന്ന കുറച്ച് റിസോഴ്സ് പാക്കാണ്. അതായത് 5 റിസോഴ്സ് പാക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണിച്ചിട്ടുണ്ടാകും, പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ പോയി ലൈക്കും ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പം എന്തായാലും ഗായ്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ 5 റിസോഴ്സ് പാക്കാണ് പരിചയപ്പെടാൻ പോകുന്നത് ഗായ്സ്. അതായത് നമ്മൾ 5 റിസോഴ്സ് പാക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിനെ കാണാൻ അടിപൊളി വെക്കുന്ന 5 റിസോഴ്സ് പാക്കാണ്. ഈ 5 റിസോഴ്സ് പാക്കും വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒപ്റ്റിഫൈം വേണം. ഞാൻ ഇപ്പോൾ ഷേഡേഴ്സ് ഇട്ടുന്നേ ഉള്ളൂ, ഷേഡേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒപ്റ്റിഫൈം വേണം, നിർബന്ധമാണ് കേട്ടോ. ഒപ്റ്റിഫൈം ഇല്ലെങ്കിൽ എന്താ പറയുക, ആ റിസോഴ്സ് പാക്ക് ചിലപ്പോൾ വർക്കാവും, ഉറപ്പൊന്നുമില്ല വർക്കാവണം എന്നുണ്ട് ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉറപ്പറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒപ്റ്റിഫൈം വേണം. സോ ഫസ്റ്റത്തെ നമ്മുടെ റിസോഴ്സ് പാക്ക് ആണ്. അതിനപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്രോപ്സ്. ക്രോപ്സിനെ കാണാൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. കാണാൻ പ്രത്യേകിച്ച് ഒരു എന്താ ക്രോപ്സ് ശരിക്കും നട്ടൊരു ഫീലില്ല. അവിടെയാണ് ഈ റിസോഴ്സ് പാക്ക് വരുന്നത്. ഇത് നമ്മുടെ ക്രോപ്സിനൊക്കെ 3D ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്താണ് നമ്മുടെ വീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്സ് കാണാം. ക്യാരറ്റ്സൊക്കെ പക്ക ലൈക്ക് ഒരു സ്ക്വയർ ഇങ്ങനെ പേപ്പർ വെച്ച പോലെ തന്നെ ഉണ്ട്. സോ അതിനെ നമ്മൾ 3D ആക്കും. അതാണ് നമ്മൾ ഈ റിസോഴ്സ് പാക്ക് ചെയ്യുന്നത്. ഞാൻ റിസോഴ്സ് പാക്ക് ഇട്ട് കാണിച്ചു തരാം കഴിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ച് മാറ്റം വന്ന പോലെ, അതേ വീറ്റിനും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെക്കാളും വീറ്റ് കുറച്ച് തിക്കായ ലൈക്ക് ഓരോ സാധനങ്ങൾ കുറച്ചും കൂടെ എന്തോ ഒരു തിക്കായ പോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിലോ കറക്റ്റ് നിങ്ങൾക്ക് മാറ്റരെ നോക്കിക്കേ ലൈക്ക് ആ ഒരാട്ടുണ്ടല്ലോ, ആ ആട്ടം ഞാൻ ഒപ്റ്റിഫൈനിൽ ഷെയ്ഡേഴ്സ് ഇട്ടോണ്ടാട്ടോ. ഷെയ്ഡേഴ്സ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ കാച്ചിനാടില്ല. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ. എനിവേസ് ആ സാധനം കണ്ടോ, കറക്റ്റ് നിൽക്കുന്നത്, ആ കറക്റ്റ് നിൽക്കുന്ന സംഭവം കണ്ടില്ല. അതാണ് ആ ഒരു ബ്ലോക്ക് പോലെ കറക്റ്റ് ആയത് കണ്ടോ. അപ്പോൾ ഇതിൽ 3 ഉണ്ട്. ഇതെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ ക്രിയേറ്റീവ് അല്ല, ഞാൻ സർവൈവല്ലാട്ടെ. ഓക്കെ, അപ്പോൾ സർവൈവലായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ഒരു ഇതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ആ 3 ക്യാരറ്റ് നമ്മളെ കയ്യിലോട്ട് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻവെൻട്രിയിൽ മാത്രമേ ഇത് ഇങ്ങനെ കാണൂ. ലൈക്ക് ഇൻവെൻട്രിയിൽ സാധാ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാമല്ലോ. കറക്റ്റ് പക്ക നമ്മുടെ സാധാ കാണുമ്പോൾ തന്നെ ആയിരിക്കും. നമ്മൾ ബ്ലോക്ക് താഴോട്ട് ഡ്രോപ്പ് ചെയ്താലും പഴയ പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അത് എന്താ പറയുക, നമ്മളിങ്ങനെ നടുന്ന സമയത്ത് മാത്രമേ കാണാൻ 3D ഫീൽ വരുള്ളൂ. നമ്മുടെ ഈ ഒരു ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബീട്രൂട്ട് ഉണ്ട്. വീറ്റ് നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് നിങ്ങൾക്ക് കാണാം, ഒരു കണ്ടോ ആ ഒരു 3D ഫീൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പൊട്ടാറ്റോസ്, നേരത്തെ പൊട്ടാറ്റോസിന് കാണിച്ചതല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പൊട്ടാറ്റോസിന് വന്ന മാറ്റം. പൊട്ടാറ്റോസിന് ആ 3D ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെതർവാട്ട്, നെതർവാട്ടിന് ഈ ഒരു കളർ വന്നത് ഈ ഷെയ്ഡേഴ്സിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു ലൈക്ക് ഗ്രോ വലുതായ നെതർവാട്ടിന് മാത്രം വേറൊരു കളർ വന്നതുണ്ടോ. ഫുള്ളി വലുതായിട്ടില്ല, എന്ന ഇടയിലായിട്ടുള്ള നെതർവാട്ടിന് മാത്രം വേറൊരു ടൈപ്പ് കളർ. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അത് ഈ ഒരു ഷെയ്ഡേഴ്സ് ഇട്ടതുകൊണ്ടാണ്. ഷെയ്ഡേഴ്സ് ചിലപ്പോൾ ചില റിസോഴ്സ് പോക്കിനെ വെച്ച് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ആവില്ല, അതുകൊണ്ടാണ്. അത് ഫുള്ള് വളർന്നു കഴിഞ്ഞാൽ സീൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാം കറക്റ്റ് ആ കളർ തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ മഷ്റൂംസും 3D ആവും. പിന്നെ നമ്മുടെ ഷുഗർ കെയിനും ആവും, ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഷുഗർ കെയിൻ കണ്ടോ. ഷുഗർ കെയിൻ കാണാൻ കണ്ടോ, ഷുഗർ കെയിൻ പറഞ്ഞ പോലത്തെ ഒരു 3D ആയത് കണ്ടോ. കുറച്ചുകൂടെ മറ്റേതൊരു പക്ക ഒരു ഒരു 2D സാധനം ഇങ്ങനെ നേരെ നിൽക്കാറല്ലേ. നോക്കിക്കേ, 4 ഭാഗത്തൊന്നും നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ലൈക്ക് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നോക്കുക നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റ് ഒരു തടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ചെറിയൊരു ബാമ്പുവിൻ്റെ ടെക്സ്റ്ററൊക്കെ ഉണ്ട്, എന്നാലും കറക്റ്റ് 3D ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഗൈസ്. അതാണ് നമ്മുടെ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഇതുമുണ്ട്, നമ്മുടെ എന്താ പറയുക, മഷ്റൂംസും ഉണ്ട്. മഷ്റൂം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മഷ്റൂംസ് ഗൈസ്. ഇതേ നമ്മുടെ ചുവന്ന മഷ്റൂം, അതുപോലെ തന്നെ ബ്രൗൺ മഷ്റൂം, രണ്ടും കറക്റ്റ് ആയി നിങ്ങൾക്ക് കാണാമല്ലോ, പക്ക 3D ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ഈ 3D ക്രോപ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാനുള്ള റിസോഴ്സ് പാക്കിൻ്റെ ലിങ്ക്. ഞാൻ ഈ പറഞ്ഞ 5 എണ്ണത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ ഏത് റിസോഴ്സ് പാക്കാണ് യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോഴ്സ് പാക്ക് ഏതാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ റിസോഴ്സ് പാക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ റിസോഴ്സ് പാക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സാധാരണ മൈൻക്രാഫ്റ്റിലത്തെ പശു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലെയിൻ ആണ് കണ്ടോ. അധികം സംഭവങ്ങളൊന്നും ഇപ്പം മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ മൂക്കൊക്കെ ആരും അടിച്ച് പരത്തി അതിൻ്റെ മുഖത്തിനോട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച പോലെയാണ് നിങ്ങൾക്ക് കാണാം. ബാക്കിൽ വാലൊന്നും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിലത്തെ പശു. പക്ഷെ മാത്രമല്ല ഏകദേശം അനിമൽസൊക്കെ അങ്ങനെ തന്നെയാണ്. സോ അതാണ് നമ്മൾ ഈ രണ്ടാമത്തെ റിസോഴ്സ് പാക്ക് മാറ്റാൻ പോകുന്നത്. ഇത് നമ്മുടെ അനിമൽസിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കും, നിങ്ങൾക്ക് ചെയ്യാൻ കാണാൻ ഒരു കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കും. സോ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചിക്കൻസിലുള്ള മാറ്റം. ചിക്കൻസിൽ 2 വേരിയേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. പൂവാങ്കോയും പിടക്കോയും എന്ന് പറയില്ല, അതുപോലെ തന്നെ 2 വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ആൺകോഴി, ഒന്ന് പെണ്ണും, അതാണ് 2 വേരിയേഷൻസ് വരുന്നത്. ആ വാലുള്ളതാണ് ഗൈസ്. അതിനായിട്ട് വേറെ പൂവുണ്ട്, രണ്ടിനും പൂവുണ്ട്. പക്ഷേ ആണിൻ്റെ പൂവ് നിങ്ങൾക്ക് കാണാൻ പൂവും വാലും വരുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം വരുന്നത്.
പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ കവ്വിലും ഇതുപോലെ തന്നെ രണ്ട് വേരിയേഷൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു റിസോഴ്സ് പാക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ബെറ്റർ വാനില എന്നാണ് കേട്ടോ. ബെറ്റർ വാനില അനിമൽസ് അതാണ് ഇതിൻ്റെ പേര്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് കാണപ്പക്കാവിൻ്റെ മൂക്കൊക്കെ വന്നു കേട്ടോ. നിങ്ങൾ മൂക്ക് വന്നു അതുപോലെ തന്നെ കൊമ്പ് നിങ്ങൾക്ക് ശരിക്ക് കാണാം. ദെൻ ദെൻ ബാക്കിൽ വാലുണ്ട്. വാല് ഇതാ തിരിയടാ, അവരും വാല് കാണിച്ചിരുന്നില്ലാന്ന് എല്ലാവർക്കും ഡിമാൻഡ്. അയ്യോ ആ അതെ അതെ ഇത് കണ്ടോ, വാലൊക്കെ വെച്ച്. അതുപോലെ തന്നെ നമ്മളെ പിഗ്ഗീസിന് രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഒന്ന് മറ്റേ ഒരു ബ്രൗണും മറ്റേ സാധാ ഒരു പിങ്കും. പിങ്കിനൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് ഗൈസ്, പിങ്ക് കളറിൽ. ഇതിനെ കണ്ടോ, വാലെല്ലാം ചുരുണ്ട വാലെല്ലാം വരുന്നുണ്ട്. ഇവനും അതേപോലെ തന്നെ കാണാൻ കുഴപ്പമില്ല. ഒരു അതായത് പിഗ്ഗീസിന് നമുക്ക് സാധാരണ മൈൻക്രാഫ്റ്റ് ഒറ്റ വേരിയൻ്റ് ആണെങ്കിൽ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്. കൗസിന് രണ്ട് വേരിയൻ്റ് ഉണ്ട് കേട്ടോ, വേറെ എണ്ണം ഇവിടെ എവിടെയും ഉണ്ടോ ഞാൻ കാണിച്ചുതരാം. അതെ അതെ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വേരിയൻ്റ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ കൗസിൽ രണ്ട് വേരിയൻ്റ്. അതെ അതെ ഇതാണ്, അതാണ് ഒന്ന് കേട്ടോ. ഇവിടെ ഇവിടെ ഒരുത്തനെ കണ്ടായിരുന്നില്ല, എവിടെയാണത്? ഇവിടെ ഇവിടെ ഒരുത്തനെ കണ്ടായിരുന്നു, മറ്റേ വേരിയൻ്റ്. എനിവേസ് ഇതാണ് രണ്ടാമത്തെ വേരിയൻ്റ്. കുറച്ചുകൂടെ കൂടുതലും വൈറ്റ്, കുറച്ച് ബ്ലാക്കും. മറ്റേത് കൂടുതലും ബ്ലാക്കും കുറച്ച് വൈറ്റും ആണ്. ഒരു ഇതാണ് രണ്ട് വേരിയൻസ് വരുന്നത് ഗൈസ്. ഒന്ന് ഇതും പിന്നെ നേരത്തെ കാണിച്ചു തന്നില്ല ആ ഒരു ടൈപ്പും. അങ്ങനെയാണ് കൗസിൽ വരുന്ന രണ്ട് വേരിയൻസ്. ഇനി അടുത്ത് ഞാൻ ഷീപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഷീപ്പ് ഇത് നിങ്ങൾക്ക് കാണാം. ഷീപ്പ് ഇപ്പോൾ ഉള്ളത് മൊത്തം വൈറ്റാണ്. ബട്ട് നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള ബ്ലാക്ക് ഷീപ്പിനും ബ്ലാക്കും ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ മാറ്റം എന്തൊക്കെ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ചെവിയുണ്ട്. അതുപോലെ തന്നെ ഇത് മൂക്ക് ഫ്രണ്ടിലോട്ട് മറ്റേ വായയുടെ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് ഇപ്പോൾ തള്ളാൻ തുടങ്ങി. മറ്റേത് 2D ആയിരുന്നു, കുറച്ചുകൂടി 3D ഫീൽ വരാൻ തുടങ്ങി. ഇത് ഇതൊക്കെ ഉണ്ടോ, ഇത് ഇതിനെ കാണാൻ നല്ല രസമല്ലേ. ഇതിൻ്റെ ചെവി എല്ലാം കൂടെ കാണാം. എനിവേസ് അതാണ് നമ്മളെ ബെറ്റർ അനിമൽസ് ചെയ്യുന്നത്. ബെറ്റർ വാനില അനിമൽസ് എന്നുള്ളതാണ് ഈ ഒരു റിസോഴ്സ് പാക്കിൻ്റെ പേര് കേട്ടോ. ഈ ഞാൻ പറയുന്ന ഈ അഞ്ച് റിസോഴ്സ് പാക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോഗ്സിൻ്റെ സംഭവത്തിലാണ്. നിങ്ങൾക്ക് കാണപ്പോ ഇതേ 1, 2, 3, 4, 5 ഡോഗ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് ഒക്കെ ആണ്. എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. മൈൻക്രാഫ്റ്റ് ഞാൻ ഇഷ്ടംപോലാണ് അതിനെ ബ്രീഡ് ചെയ്തൊക്കെ കൊണ്ട് ഉണ്ടാക്കും. സോ അതുപോലെ തന്നെ പോലത്തെ ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയത് ഇതാണിത്. സോ നിങ്ങൾക്ക് കാണാം, ഇതിനൊപ്പം കാണാം നമ്മുടെ പക്ക പ്ലെയിൻ മൈൻക്രാഫ്റ്റ് ആ സെയിം ഡോഗ്സ് അല്ലെങ്കിൽ വൂൾഫ്സ് എന്ന് പറയുന്ന സംഭവം മാത്രമാണ്. സോ ഇത് പക്ക 3D സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാം ഒരുപോലെയല്ലേ. അവിടെയാണ് നമ്മുടെ ഈ റിസോഴ്സ് പാക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ റിസോഴ്സ് പാക്ക് ആഡ് ചെയ്തതിനപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡോഗ്സ് പലതും പല ബ്രീഡായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അതെ ഇത് ഇതേ ഇതൊന്ന്, ഇത് വേറെ ബ്രീഡ്, അങ്ങനെ പല പല ബ്രീഡായി മാറും ഗൈസ്. സോ ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 9 ബ്രീഡുകളായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ഓരോരോ ഡോഗ്സ് ഓരോ ബ്രീഡാണ്. നമ്മളെ സാധാ ഇതുപോലെ തന്നെ കേട്ടോ, ബോൺ വെച്ച് കണ്ട് നിങ്ങൾ എന്താ പറയുക, നമുക്ക് അമ്മമാരെ ടേം ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. എല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പറ്റിയത്. സാധാ നമ്മൾ സാധാ മൈൻക്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. പക്ഷേ അമ്മമാരെ കാണാൻ പലതും പല ബ്രീഡാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് വേറെ ബ്രീഡ്, അത് വേറെ ബ്രീഡ്. എല്ലാവരും നമുക്ക് ഇതേപോലെ തന്നെ ടേം ചെയ്യാനും പറ്റും. ഓക്കെ, അവനും ഓൾറെഡി ടേം ചെയ്തതാണ്. ടേം ചെയ്യാൻ വേണ്ടി നമ്മളെ എപ്പോഴത്തെ പോലെ തന്നെ ബോൺ എടുത്ത് ടേമും ചെയ്യാം. സോ നിങ്ങൾ ഈ ഡോഗൊക്കെ ഇഷ്ടപ്പെടുന്ന, ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു മോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ബെറ്റർ ഡോഗ്സ് ആണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ നാലാമത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ വില്ലേജസിനെ കാണാൻ ഇതുപോലെയാണ് ഉണ്ടാവുക. അവന്മാർ കയ്യും വെച്ച് മൂക്കും വലിയൊരു മൂക്കും വെച്ച് ഈ ഒരു നടത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു സംഭവം ഈ സസ്പെക്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവരെ കാണാൻ വേണ്ടി, വില്ലേജസിനെ കാണാൻ വേണ്ടി പക്ക നമ്മുടെ ഹ്യൂമൻസ് അതായത് നമ്മളെ പ്ലേസൊക്കെ അല്ല അതേ ഒരു ഉക്കിലോട്ട് മാറ്റി തരും. ഓരോ വില്ലേജസിനും കാണാൻ ഡിഫറൻറ്റ് ആയിരിക്കും. സോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ റിസോഴ്സ് പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നേരത്തെ കണ്ട വില്ലേജറിനെ കാണപ്പോൾ കണ്ടോ ഇങ്ങനെയായി. സോ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹ്യൂമൺ വില്ലേജസ് എന്നാണ് റിസോഴ്സ് പാക്കിൻ്റെ പേര്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ചെയ്യാൻ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമ്മുടെ ലുക്ക് മാത്രമേ മാറ്റുള്ളൂ. സോ നമ്മുടെ ഇപ്പോൾ വില്ലേജർ ഫാമർ ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ ആ തൊപ്പി ഉണ്ടാവും. അതുപോലെ ഓരോ വില്ലേജസിനും ജോബ് കാണിക്കുന്ന സംഭവമല്ല, അത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെ ലൈബ്രറിയൻ്റെ തൊപ്പി, ആ വെള്ള ഡ്രസ്സും, ഓരോ വില്ലേജസിനും ജോബ് എന്താ വെച്ചാൽ ആ സെയിം സംഭവം അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് വെറൈറ്റി ട്രേഡ് ചെയ്യാം സാധാ വില്ലേജസിനായിട്ട്. ട്രേഡ് ചെയ്യുമ്പോൾ എന്നാൽ സെയിം പോലെ തന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. കാണാനുള്ള ലുക്ക് മാത്രം മാറിയിട്ടുണ്ടാവും ഗൈസ്. കണ്ടല്ലോ കുറച്ചുകൂടി ഒരു പ്ലെയർ ലുക്ക് വന്നിട്ടുണ്ടാവും. കണ്ടോ അമ്മയുടെ നടത്തം കാര്യങ്ങളൊക്കെ സെയിം, വലിയ മാറ്റമൊന്നും ഇല്ല. ജസ്റ്റ് സാധാ പോലെ തന്നെ വെറുതെ ഇങ്ങനെ നടക്കും, ആരെങ്കിലും വന്നാൽ ഓടും. എല്ലാം ഒക്കെ സെയിം തന്നെയാണ് ഗൈസ്. പക്ഷേ കാണാനുള്ള ലുക്ക് മാത്രം മാറിയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഡാറ്റാ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ വില്ലേജസ് നടക്കുന്ന അനിമേഷൻ. നിങ്ങൾക്ക് കാണാം ആകെ അവൻ്റെ ആ ചെറിയൊരു കാലുകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ അതുപോലെ തന്നെ അയൺ ഗോൾ ഉണ്ടാവും. അതെ അയൺ ഗോളം, അയൺ ഗോളം നടക്കുകയാണെങ്കിൽ അധികം ഒന്നും മനക്കൊന്നും കാണില്ല. നിങ്ങൾക്ക് കാണാം അതെ അയൺ ഗോളം കണ്ടോ, അയൺ ഗോൾ അത്രയാണ്. അയൺ ഗോളത്തിൻ്റെ അനിമേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ സോംബി ആണെങ്കിൽ കണ്ടോ, സോംബിയുടെ അനിമേഷനാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അതെ ഇവിടെ ഒരു സോംബിനെ കൂടെ വെച്ചാൽ കറക്റ്റാണ് കണ്ടോ. നോമ്പി അത്രേ ഉള്ളൂ, ജസ്റ്റ് ഡാമേജ് എടുക്കും. പിന്നെ സാധാ പോലെ ഒരു കാല് മാത്രമേ ഇറങ്ങുള്ളൂ. പിന്നെ കൈ നേരെ ഇങ്ങനെ വെച്ചുള്ള ഒരു നടത്താണ് കേട്ടോ. സോ ഈ റിസോഴ്സ് പാക്ക് ആയതുള്ള അനിമേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ അനിമേഷൻ്റെ മാറ്റം എന്താണെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ വില്ലേജർ നടക്കുമ്പോൾ നോക്കിക്കേ, അവൻ്റെ കാല് കറക്റ്റും, കാല് മൊത്തത്തിൽ ഇളകുന്നത് കണ്ടോ. കാല് മാത്രമല്ല ഇടക്ക് തല ഇളകും, ബോഡി ഇളകും. നടത്തത്തിന് ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നു കണ്ടോ, നടത്തത്തിന് ഒരു എഫക്റ്റ് വന്നു. ഒറ്റക്ക് അടി ഒരു അടി അടിച്ചാലും ഞാൻ കാണാം. കാണാണ്ട് ഓടുമ്പോൾ കണ്ടോ കാല് മൊത്തത്തിൽ ഇളങ്ങുന്നത്, എല്ലാത്തിനും ഒരു എഫക്റ്റ് വരും. ഞാൻ അയൺ കോളം നടക്കാനേ കണ്ടോ കേട്ടോ. വില്ലേജിന് അല്ല നമ്മുടെ സോംബി കണ്ടോ, സോംബിയുടെ നടത്തം കണ്ടോ, അയൺ കോളത്തിന് നടത്തം കണ്ടോ. അല്ലേ
അനക്കോളം നിൽക്കുന്നുണ്ടോ, കാണാണ്ടോ കാല് അനക്കി അനക്കിയാ നടന്നു വരുന്നത്, അതിന്റെ ഒപ്പം കയ്യാ നിൽക്കുന്നേ. പക്ക ഒരു കറക്റ്റ് നടത്തായി അയൻകോളടക്കം. നമ്മുടെ സോംബി ആണെങ്കിൽ സോംബി ഒരു വില്ലേജറെ കൊല്ലുന്നതാണ് അനിമേഷൻ കണ്ടോളണേ. ഓക്കെ അയൻകോൾ അതിന് മുന്നേ കൊന്നു. ഓക്കെ നമ്മുടെ സോംബിയുടെ അനിമേഷൻ കണ്ടോളണേ. സോംബി നമുക്ക് ഇവിടെ സ്പോണാക്കാം. രണ്ട് സോംബികളെ കണ്ടോണ്ടോണ്ടോ. സോംബി സോംബിയുടെ അനിമേഷൻ കണ്ടോ, കണ്ടോണ്ടോ നടക്കുന്നുണ്ടോ, കാല് അളകുന്നു കറക്റ്റായിട്ട്. സ്കെലിട്ടൺ ആണെങ്കിലും അങ്ങനെ തന്നെ. സ്കെലിട്ടൺ ആണ് കുറച്ചുകൂടി അടിപൊളി കേട്ടോ. സോംബിനെക്കാട്ടി അടിപൊളിയാണ് സ്കെലിട്ടൺ. സ്കെലിട്ടൺ കറക്റ്റ് കൈ അണക്കും, കാലണക്കും, നോക്കും, തല അനക്കും, എല്ലാം കറക്റ്റായിട്ട് അനക്കി നോക്കിയൊക്കെ ചെയ്യും. കണ്ടോ സ്കെലിട്ടൺ കണ്ടോ, കണ്ടോണ്ടോണ്ടോ. ഓക്കെ കണ്ടോ സ്കെലിട്ടൺ, കണ്ടോ സ്കെലിട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്പൈഡർ, ഏകദേശം എല്ലാ മോബ്സിനും പുതിയ പുതിയ അനിമേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കണ്ടല്ലോ അനിമേഷൻ, കണ്ടല്ലോ എല്ലാ മോബിനും അനിമേഷനിൽ കുറേ മാറ്റമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതാണ് നമ്മുടെ ഈ ഒരു റിസോഴ്സ് പാക്കിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് അനിമേഷൻസ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ റിസോഴ്സ് പാക്ക് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ 5 റിസോഴ്സ് പാക്സ് ഇതാണ്. സോ ഇതിൽ ഏത് റിസോഴ്സ് പാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോഴ്സ് പാക്ക് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന റിസോഴ്സ് പാക്ക് ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 റിസോഴ്സ് പാക്കും നിങ്ങൾക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം കോമ്പറ്റബിൾ ആണ് ബാക്കിയുള്ള റിസോഴ്സ് പാക്ക് തമ്മിൽ. സോ നിങ്ങൾക്ക് 5 റിസോഴ്സ് പാക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഒരു വേൾഡിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ചാനലാണ് നമ്മൾ ലൈവ് ഒക്കെ ഇടാറ്. ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ലൈവ് ഒക്കെ എന്തായാലും പോകും. സോ ജസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും ലൈവ് മുമ്പ് കാണാം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.